ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മൾ റെസിപ്പി വളരെ പോപ്പുലർ ആയിട്ടുള്ള ഡ്രാഗൺ ചിക്കൻ ആണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് ഡ്രാഗൺ ചിക്കന്. ഹോട്ടലൊക്കെ പോയിട്ട് കഴിക്കുന്നതല്ലേ നമ്മൾ. അപ്പോൾ നമ്മൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു രീതിക്കാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഇതുണ്ടാക്കാനായിട്ട് നമ്മൾക്ക് ആദ്യം വേണ്ടത് ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്കിതൊന്ന് മാഗ്നറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറ് ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു നാലല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാണ് കേട്ടോ. പിന്നെ ഈ ഒരു അളവിലുള്ള ഇഞ്ചി കഷ്ണം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം ഞാൻ ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യം ഒരു കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് കേട്ടോ. ഇനി ഒരു ടേബിൾ സ്പൂൺ അളവിൽ സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ശേഷം ഒരു അര ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിലോട്ട് 2 ടീസ്പൂൺ അളവിൽ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടീസ്പൂൺ ആയതുകൊണ്ട് തന്നെ നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ടീസ്പൂണിൽ. ശേഷം 3 ടീസ്പൂൺ അളവിൽ മൈദാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതും ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ സോയാ സോസിൽ ഉപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി നമ്മൾ ആ ഒരു മിക്സി ഒരു ചിക്കനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 1 മണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം 1 മണിക്കൂർ വെച്ചതിന് ശേഷം ഞാനിവിടെ എണ്ണ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായി തന്നെ എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ ചിക്കൻ പീസ് ഓരോന്നോരോന്നായിട്ട് നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ തിരിച്ചും മറിച്ചിട്ട് ഒരു ഗോൾഡൻ നിറം ആകുമ്പോഴത്തേക്കും നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ചിക്കൻ എല്ലാം ഒന്നിച്ചിട്ട് കൊടുക്കരുത്, ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് സെപ്പറേറ്റ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് തിരിച്ചും മറിച്ചിട്ട് നമുക്ക് ഒരു ഗോൾഡൻ നിറമാകുമ്പോഴത്തേക്കും എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇതാ ഞാനിവിടെ 2 ബാച്ചാക്കിയിട്ട് എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് സോസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു ബൗൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ബൗളിലോട്ട് നല്ല എരിവുള്ള ചില്ലി സോസ് 1 ടേബിൾ സ്പൂൺ അളവിൽ ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ശേഷം 2 ടേബിൾ സ്പൂൺ അളവിൽ സോയാ സോസ് ഒഴിച്ചെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചെടുക്കാം കേട്ടോ. ശേഷം 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാശ്മീരി മുളകാണ് മുളക് പൊടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമ്മൾ അടുപ്പത്തൊരു കടായി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒലിവ് ഓയിലാണ് ഒഴിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഒരുപാട് ഓയിൽ ആവശ്യമില്ല. ഏകദേശം 2 ടേബിൾ സ്പൂൺ അളവിൽ ഒലിവ് ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് കാഷ്യനട്ട് ഇട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കാഷ്യനട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നല്ല ക്രിസ്പി ആവോളം നല്ലപോലെ ഫ്രൈ ചെയ്ത് നമുക്ക് കോരി മാറ്റാം. അപ്പോൾ ഈ ഒരു കാഷ്യനട്ട് നമ്മൾ ലാസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതേ ഓയിലിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തതാണ്. കൂടെ തന്നെ സെലറിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി. ശേഷം നമ്മൾ സവാളയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം വലിയ രീതിക്കാണ് ഞാനിവിടെ സവാള കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഹൈ ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി. ഓവറായിട്ട് വഴറ്റരുത് കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലക്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഒന്നിച്ച് തന്നെ ആ ഒരു നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സോസൊക്കെ ഉണ്ടല്ലോ അതും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ആ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി സോസ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൂടെ തന്നെ 1 ഗ്ലാസ് അളവിൽ നല്ല ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആ ഒരു വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി തിളക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് ഈ ഒരു സോസിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ അതാ ഞാൻ ടേസ്റ്റ് ചെയ്തപ്പം കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിന്. പിന്നെ കുറച്ച് സോസും കൂടി സോയാ സോസും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ലേ എന്ത് കുറവുണ്ടെന്ന്. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് സോസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മളിത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സോസിൻ്റെ വെള്ളമൊക്കെ ജസ്റ്റ് ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ആ ഒരു സമയത്താണ് ഞാനിവിടെ ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും ക്യാപ്സിക്കവും കൂടി
ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെടുത്ത് ഏതൊക്കെ കളർ ക്യാപ്സിക്കം ഉണ്ടോ അതൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു ഗ്രീൻ കളർ ക്യാപ്സിക്കം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ശേഷം ഒരു 3 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് അധികം കുക്കാവാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മളൊരു 2-3 മിനിറ്റ് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ ഒരു വെജിറ്റബിൾസ്. അപ്പോൾ ഇതാ ഒരു 3 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാനിതിൻ്റെ അടപ്പ് തുറന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ആ ഒരു വെജിറ്റബിൾസൊക്കെ കറക്റ്റ് വേവായി കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് ആ ഒരു ചിക്കനിലോട്ട് ഈ ഒരു സോസൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ടീസ്പൂൺ അളവിൽ കോൺഫ്ലവറിൻ്റെ വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കി എടുത്തതാണ്. അതിൽ നിന്നും ഒരു 2 ടീസ്പൂൺ മാത്രമാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഫൈനലായിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്നട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതനുസരിച്ചിട്ട് നമുക്കിത് വറ്റിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഈ ഒരു സമയത്ത് ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇതിനേക്കാളും വറ്റിച്ചിട്ട് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. പിന്നെ നമ്മളിത് സെർവ് ചെയ്യുന്ന സമയത്ത് ഇതിനേക്കാളും കുറച്ച് അതിൻ്റെ സോസൊക്കെ നല്ല പോലെ വറ്റിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിവിടെ സെർവ് ചെയ്യുന്നത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡ്രാഗൺ ചിക്കന് നമ്മൾ സെർവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സെർവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ വെള്ളമൊക്കെ വിതറിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ വലിയൊരു ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അള്ളാ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു.